വിക്കറ്റിൽ ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ആരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് പലപ്പോഴും കാഴ്ചവെക്കാറുള്ളത്. ഇന്നിപ്പോൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ് അശ്വിൻ. എന്തെന്നാൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരം ഇനി മുതൽ രവിചന്ദ്രൻ അശ്വിനാണ്. ന്യൂസിലൻഡിനെതിരായ രണ്ടാം ടെസ്റ്റിൽ വിൽ യങ്ങിനെ വീഴ്ത്തിയ അശ്വിൻ ചരിത്ര നേട്ടം സ്വന്തമാക്കുകയായിരുന്നു. ഓസ്ട്രേലിയയുടെ നഥാൻ ലിയോണിനെയാണ് അശ്വിൻ മറികടന്നത്. മത്സരത്തിൽ ഇതുവരെ രവിചന്ദ്രൻ അശ്വിൻ 3 വിക്കറ്റുകളാണ് നേടിയത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 34ാം മത്സരം കളിക്കുന്ന അശ്വിൻ ഇതുവരെ 189 വിക്കറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞു. 43 മത്സരങ്ങളിൽ നിന്നായി 187 വിക്കറ്റുകളാണ് നഥാൻ ലിയോണിന്റെ നേട്ടം. ഓസ്ട്രേലിയൻ താരങ്ങളായ പാറ്റ് കമ്മിൻസ് 175 വിക്കറ്റോടെ 3ാം സ്ഥാനത്തും മിച്ചൽ സ്റ്റാർക്ക് 147 വിക്കറ്റുകളോടെ 4ാം സ്ഥാനത്തുമുണ്ട്. അതിനിടെ ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ന്യൂസിലാൻഡ് വേഗത്തിൽ സ്കോറിംഗ് തുടരുകയാണ്. മത്സരത്തിന്റെ ആദ്യ ദിനം ചായക്കായി പിരിയുമ്പോൾ ന്യൂസിലാൻഡ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുത്തിട്ടുണ്ട്. രജിൻ രവീന്ദ്രയും ഡേവോൺ കോൺവേയും ന്യൂസിലാൻഡിനായി അർദ്ധ സെഞ്ചുറി നേടി. അതേസമയം മത്സരത്തിനിടെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ കൊണ്ട് റിവ്യൂ എടുപ്പിക്കുന്ന സർഫ്രാസ് ഖാന്റെ ആവേശവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. മത്സരത്തിന്റെ 24ാം ഓവറിലെ അവസാന പന്തിലാണ് രസകരമായ സംഭവം നടക്കുന്നത്. രവിചന്ദ്രൻ അശ്വിൻ എറിഞ്ഞ പന്ത് ലെഗ് സൈഡിൽ പുറത്തേക്ക് പോയി. ഇതിൽ ബാറ്റ് വെച്ച് ന്യൂസിലാൻഡ് ബാറ്റർ വിൽ യങ്ങിന് പിഴച്ചു. ഇൻസൈഡ് എഡ്ജായി ബോൾ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കൈകളിലേക്ക്. ഇന്ത്യൻ താരങ്ങൾ ഔട്ടിനായി ശക്തമായി അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ അനുവദിച്ചില്ല. പിന്നാലെ രവിചന്ദ്രൻ അശ്വിൻ രോഹിത് ശർമ്മയെ സമീപിച്ചു. എന്നാൽ രോഹിത്തിന് റിവ്യൂ എടുക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ഈ സമയത്താണ് സർഫ്രാസ് ഇടപെടുന്നത്. അത് ഔട്ടാണെന്ന് തനിക്ക് ഉറപ്പാണെന്നും റിവ്യൂ എടുക്കണമെന്നും സർഫ്രാസ് രോഹിത് ശർമ്മയോട് ആവശ്യപ്പെട്ടു. വിരാട് കോഹ്ലി കൂടി റിവ്യൂ എടുക്കണമെന്ന് പറഞ്ഞതോടെ രോഹിത് അമ്പയറിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് അപ്പീൽ നൽകി. 3ാം അമ്പയറുടെ പരിശോധനയിൽ വിൽ യങ്ങിന്റെ ബാറ്റിൽ ചെറുതായി പന്ത് തട്ടിയെന്ന് വ്യക്തമായി. പിന്നാലെ താരം ഔട്ടാണെന്ന് അമ്പയർ വിധിക്കുകയായിരുന്നു. സർഫ്രാസ് ഖാന്റെ ശക്തമായ ഇടപെടൽ ഇന്ത്യക്ക് നിർണായക വിക്കറ്റും നൽകി. ഇതിനുശേഷമുള്ള ഇന്ത്യയുടെ ആഹ്ലാദ പ്രകടനവും ഇപ്പോൾ വൈറലാവുകയാണ്. എന്നാൽ ആദ്യ ടെസ്റ്റിൽ കളിച്ച ടീമിൽ 3 സുപ്രധാന മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഈ മത്സരത്തിൽ ഇറങ്ങിയത്. മുഹമ്മദ് സിറാജ്, കെ എൽ രാഹുൽ, കുൽദീപ് യാദവ് എന്നിവർ പുറത്തായപ്പോൾ ആകാശ് ദീപ്, വാഷിംഗ്ടൺ സുന്ദർ, ശുഭ്മാൻ ഗിൽ എന്നിവർ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെട്ടു. നേരത്തെ ബംഗളൂരുവിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 8 വിക്കറ്റിന്റെ കനത്ത പരാജയമായിരുന്നു ടീം ഇന്ത്യ നേരിട്ടത്. ആദ്യ ഇന്നിംഗ്സിൽ 46 റൺസിൽ പുറത്തായ ഇന്ത്യ വൻ നാണക്കേടിലേക്ക് വീണതും ബംഗളൂരു ടെസ്റ്റിൽ കണ്ടു. ആദ്യ ഇന്നിംഗ്സിൽ 356 റൺസിന്റെ ലീഡ് വഴങ്ങിയ ഇന്ത്യ അവരുടെ രണ്ടാം ഇന്നിംഗ്സിൽ 462 റൺസ് നേടിയെങ്കിലും ന്യൂസിലൻഡിന് 107 റൺസ് വിജയലക്ഷ്യം മാത്രമാണ് നൽകാനായത്. വെറും 2 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി സന്ദർശകർ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു.